ഫാർമ ടോപ്പ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക് കോഴിക്കോട് ബീച്ചിൽ കോൺഗ്രസ് നടത്താനിരുന്ന പലസ്തീൻ ഐക്യദാർഢ്യ റാലിക്ക് അനുമതി നിഷേധിച്ച് ജില്ലാ ഭരണകൂടം. സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സിന്റെ പേരിലാണ് അനുമതി നൽകാതിരുന്നത് എന്നാണ് വിശദീകരണം. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് നേതാവ് വെടിയേറ്റ് മരിച്ചു. കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് സംശയിക്കുന്ന ആളെ പാർട്ടി പ്രവർത്തകർ തല്ലിക്കൊന്നു. പിണറായി സർക്കാരിന് ആശ്വാസം. ദുരിതാശ്വാസ ഫണ്ട് വകമാറ്റിയ കേസ് ഹർജി ലോകായുക്ത തള്ളി. മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും വാദം പച്ചക്കള്ളം. കേരളം കേന്ദ്രത്തിനെതിരെ നിരത്തുന്നത് കള്ളക്കണക്കെന്ന് മുരളീധരൻ. കോഴിക്കോട് കാണാതായ വീട്ടമ്മയെ കഴുത്ത് ഞെരിച്ചു കൊന്ന് കൊക്കയിൽ തള്ളിയെന്ന് ഏറ്റുപറഞ്ഞ് സുഹൃത്ത്. കൊല നടത്തിയത് സ്വർണത്തിനു വേണ്ടി. കൊച്ചിയിലും കണ്ണൂരും വൻ സ്വർണവേട്ട. ക്രീം പാക്കറ്റിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 640 ഗ്രാമിന്റെ 4 സ്വർണവളകൾ പിടിച്ചെടുത്തു. കർമ്മ ടോപ്പ് ന്യൂസ് പൂർണ്ണമാകുന്നു. അടുത്ത ടോപ്പ് ന്യൂസ് രാത്രി 9 മണിക്ക്.